ഡിയർ സ്റ്റുഡൻസ് ആർ സി സി എന്ന പാഠഭാഗത്തെ നാൽപ്പത്തഞ്ചാമത്തെ വീഡിയോ ആണിത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലൈറ്റ് ഗേജ് സ്റ്റീൽ സ്ട്രക്ചറിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു അതിൽ കോൾഡ് ഫോമഡ് സ്റ്റീൽ സ്ട്രക്ചർ എന്താണെന്നും അതിൻ്റെ അഡ്വാൻറ്റേജസുകളൊക്കെ എന്താണെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് കോൾഡ് ഫോമേഡ് സ്റ്റീൽ സ്ട്രക്ചേഴ്സിൻ്റെ അപ്ലിക്കേഷൻ എന്താണെന്ന് നോക്കാം അപ്പം ആദ്യത്തെ അപ്ലിക്കേഷൻ റൂഫ് ആൻഡ് വാൾ സിസ്റ്റം ഓഫ് ഇൻഡസ്ട്രിയൽ റൂറൽ ആൻഡ് കൊമേഴ്യൽ ബിൽഡിങ് നമ്മൾ ഇൻഡസ്ട്രികളിലും റൂറൽ ഏരിയയിലും കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ബിൽഡിങ്ങുകളിലെ റൂഫുകളും വാളുകളൊക്കെ നിർമ്മിക്കുന്നത് ഈ സ്റ്റീൽ സെക്ഷൻസ് ഉപയോഗിച്ചിട്ടാണ് അതിൽ തന്നെ നമ്മൾ റൂഫിലും വാളിലും വേണ്ടി റൂഫിലെയും വാളിലെയും പർലിൻ സെഡ് സി എന്നിങ്ങനെ സെക്ഷൻസ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്താ പറഞ്ഞിട്ടുള്ളത് നമ്മൾ റൂഫുകൾക്കും വാളുകളിലും റൂഫുകളിലും വാളിലൊക്കെ ഒക്കെ കൊടുക്കാമല്ലോ അപ്പോൾ അത് സെഡും സി സെക്ഷൻസും ആണ് നമ്മൾ പർലിന് വേണ്ടി കൊടുക്കുന്നത് പർലിൻ്റെ സെക്ഷൻസ് അങ്ങനെയാണ് സി സെക്ഷൻ ബ്രേസിങ്ങിന് കൊടുക്കുന്നു ഷാലോ ആൻഡ് ഡീപ്പ് ഷീറ്റിംഗ് പ്രൊഫൈൽ സ്പാനിങ് അക്രോസ് ദ പർലിൻ ആൻഡ് സ്ക്രൂ ഫാസ്നേഴ്സ് ഓർ കൺസീൽഡ് ഫാസ്നേഴ്സ് ആർ യൂസ്ഡ് ഫോർ കണക്ഷൻ കണക്ഷന് വേണ്ടിയിട്ട് ആണ് യൂസ് ചെയ്യുന്നത് ഇനി കോളത്തിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ചാനൽ സെക്ഷൻസ് ആണ് കോള നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് കൊറുഗേറ്റഡ് ഷീറ്റാണ് ക്ലാഡിങ് കൊടുക്കുമല്ലോ സൈഡ് ബാക്ക് ക്ലാഡ് ഒക്കെ കൊടുക്കാൻ വേണ്ടി കൊറുഗേറ്റഡ് കൊറുഗേറ്റഡ് ഷീറ്റ് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഷീറ്റാണ് കൊറുഗേറ്റഡ് ഷീറ്റ് ഓക്കെ അപ്പോൾ ഇത്രയാണ് നമുക്ക് പറയാനുള്ളത് അപ്പം നമ്മൾ പർലിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് സെൻറ്റേഴ്സ് സി സെക്ഷൻ ഉപയോഗിക്കുന്നുണ്ട് ബ്രേസിങ്ങിന് വേണ്ടി സി സെക്ഷൻ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഫാസ്റ്റ്നേഴ്സ് ഉപയോഗിച്ചാണ് കണക്ഷൻ ചെയ്യുന്നത് സൈഡിൽ ക്ലാഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് സൈഡിൽ ക്ലാഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് കൊറുഗേറ്റഡ് ഷീറ്റ്സ് ഉപയോഗിക്കുന്നുണ്ട് കോളത്തിന് വേണ്ടി ചാനൽ സെക്ഷൻസ് ഉപയോഗിക്കുന്നുണ്ട് ഇത്രയാണ് നമുക്ക് അതിൽ പറയാനുള്ളത് ഇനി നെക്സ്റ്റ് അതിന് മുന്നേ അതിൻ്റെ ഫിഗർ ഒന്ന് കണ്ടോളൂ ഇതാണ് സെറ്റ് സെക്ഷൻ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള സെറ്റ് സെക്ഷൻ ആണ് ഇത് കുറച്ച് കോംപ്ലസ് ആണ് ഇനി സി അഥവാ സി സെക്ഷനെയാണ് നമ്മൾ സാധാരണ ചാനൽ സെക്ഷൻ എന്ന് പറയാറുള്ളത് അതിലും ഇതുപോലെ സിമ്പിളും കോംപ്ലസ് ഉണ്ട് അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നല്ലോ കൊറുഗേറ്റഡ് ഷീറ്റ് അതാണ് ഈ കാണുന്നത് കേട്ടോ കൊറുഗേറ്റഡ് ഷീറ്റ്സ് ഇനി രണ്ടാമത്തെ അപ്ലിക്കേഷനാണ് സ്റ്റോറേജ് റാക്കുകൾ അപ്പം റാക്ക് എന്താ എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ സ്റ്റോറേജിന് വേണ്ടിയിട്ടുള്ള റാക്കുകൾ നിർമ്മിക്കുന്നത് ഇതേപോലെ കോൾഡ് ഫോമഡ് സ്റ്റീൽ സ്ട്രക്ചേഴ്സ് ഉപയോഗിച്ചിട്ടാണ് അതിന് വേണ്ടിയിട്ട് ചാനൽസ് ആണ് ചാനൽ സെക്ഷനാണ് ഉപയോഗിക്കാറുള്ളത് ചാനൽ സെക്ഷനാണ് അതിൽ വിത്തോർ വിത്തൌട്ട് റിയർ ഫ്ലാഞ്ചസ് ഫ്ലാഞ്ചസ് റിയർ ഫ്ളാഞ്ചസ്സുകൾ ഉണ്ടാവുകയോ ഉണ്ടാവാതിരിക്കുകയോ ചെയ്യാം എന്തിരുന്നാൽ കൂടിയും ആ രണ്ട് സെക്ഷൻസും നമ്മൾ എന്തിനു എന്തിനുപയോഗിക്കുന്നുണ്ട് സ്റ്റോറേജ് റാക്കുകൾക്ക് ഉപയോഗിക്കുന്നുണ്ട് ഇതാണ് ചാനൽ സെക്ഷൻ ആണ് ഇത് ചാനൽ സെക്ഷൻ വിത്ത് റിയർ ഫ്ലാൻസ് ആണ് കേട്ടോ ഇനി മൂന്നാമത്തെ അപ്ലിക്കേഷൻ പ്ലെയിൻ ആൻഡ് സ്പേസ് ട്രസ്സുകൾ നമ്മൾ ട്രസ്സുകൾ എന്താണെന്ന് പഠിച്ചു അല്ലെ പ്ലെയിൻ ആയിട്ടുള്ള അല്ലെങ്കിൽ സ്പേസിലുള്ള ട്രസ്സുകളിലൊക്കെ നമ്മൾ ഇതേപോലെ കോൾഡ് സെക്ഷൻസ് ഉപയോഗിക്കുന്നുണ്ട് അതിൽ നമ്മളിപ്പോൾ ഈ കാണുന്നുണ്ടല്ലോ ഈ ടാബ്ല ടോപ്പ് കോട്ടും വെബിന്റെ മെമ്പറൊക്കെ കണ്ടിട്ടുണ്ടല്ലോ ഈ ടോപ്പിലെ കോർഡും അതേപോലെ തന്നെ വെബിലെ മെമ്പേഴ്സൊക്കെ നിർമ്മിക്കുന്നത് ഇതേപോലത്തുള്ള കോൾഡ് സ്റ്റീൽ സ്ട്രച്ചേഴ്സ് വെച്ചിട്ടാണ് കേട്ടോ അത് സർക്കുലർ ഷേപ്പ് ഉണ്ടാവാം സ്ക്വയർ ഷേപ്പ് ഉണ്ടാവാം റെക്റ്റാംഗുലർ ഷേപ്പ് ഉണ്ടാവാം ഹോളോ സെക്ഷൻസ് ഉണ്ടാവാം ഓക്കെ ഇത്രയാണ് അതിൽ പറയാനുള്ളത് ഇനി അടുത്ത ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഈ ഫ്രെയിംലെസ് ആയിട്ടുള്ള സ്ട്രെസ് ചെയ്തിട്ടുള്ള സ്കിൻ ബിൽഡിങ്സിൽ ഷീറ്റ് പ്രൊഫൈലുകളായിട്ട് നമ്മൾ കോൾഡ് ഫോമഡ് സ്റ്റീൽ സ്ട്രക്ചേഴ്സ് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ നെക്സ്റ്റ് അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ലിപ്പിഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതേപോലെ തന്നെ അൺലിപ്പിഡ് ആയിട്ടുള്ള ചാനൽ സെക്ഷൻസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് എവിടേക്കാണ് ഉപയോഗിക്കുന്നത് വാളുകളിൽ സ്റ്റഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് പ്ലേറ്റുകളിൽ ടോപ്പുകളിലും ബോട്ടം പ്ലേറ്റായിട്ടും കൊടുക്കാറുണ്ട് ഹോഗിങ്ങിന് ഒക്കെ കൊടുക്കാറുണ്ട് അതാണ് ആ പറഞ്ഞത് അതിൻ്റെ ഫിഗറാണ് ഈ കാണിക്കുന്നത് ലിപ്പിഡ് അല്ലെങ്കിൽ അൺലിപ്പിഡ് ചാനൽ സ്റ്റഡുകളാണ് ഈ കാണിക്കുന്നത് കേട്ടോ ഇത് ടോപ്പ് പ്ലേറ്റ് ഇത് ബോട്ടം പ്ലേറ്റ് അപ്പോൾ അവിടേക്ക് നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള കോഡ് ഫോംഡ് സ്റ്റീൽ സ്ട്രെച്ചസ് പിന്നെ അതേപോലെ തന്നെ ഫ്ലോറുകൾ നെസ്റ്റ് അപ്ലിക്കേഷൻ ഫ്ലോറിൽ ബിയറും ബിയറും ജോയിസ്റ്റും ഒക്കെ നിർമ്മിക്കുന്നത് ഇതുപോലെ തന്നെയാണ് കണ്ട ഓഫ് സാറ്റിസ്ഫെക്ഷൻ ആണ് സാധാരണ ഈ കോൾഡ് ഫോം സ്റ്റീൽ സ്ട്രക്ചേഴ്സിലെ സെക്ഷൻ ആണ് നമ്മൾ ഫ്ലോറുകളിൽ അധികമായിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ അതേപോലെ കോമ്പോസിറ്റ് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇതാണ് ഒരു കോമ്പോസിറ്റ് കൺസ്ട്രക്ഷൻ അതായത് ഒന്നിലധികം മെറ്റീരിയൽസ് ഉപയോഗിച്ചുള്ള കൺസ്ട്രക്ഷനാണ് കോമ്പോസിറ്റ് കൺസ്ട്രക്ഷൻ അപ്പം അതിലൊക്കെ ഉപയോഗിക്കാറുണ്ട് കേട്ടോ ഇതിപ്പോൾ ഫ്ലോറിൻ്റെ ആണ് കേട്ടോ ജോയിസ്റ്റ് കാണിച്ചിട്ടുള്ളതാണ് ഫ്ലോർ ബിയർ ആൻഡ് ജോയിസ്റ്റ് പിന്നെ അടുത്തത് ലൈറ്റനിങ് ടവറുകളിലൊക്കെ നമ്മളിത് ഉപയോഗിക്കാറുണ്ട് അപ്പം ഇതിൽ ടാബ്ല സെക്ഷൻസ് ആണ് ഉപയോഗിക്കുക ടാബ്ല സെക്ഷൻസ് ആണ് നമ്മൾ ടവറുകളിൽ ഉപയോഗിക്കുന്നത് അപ്പം അത് അതിൽ സെക്ഷൻസ് സർക്കുലറോ പോളികണോലോ ആവാം സാധാരണ അതിന് ഫാബ്രിക്കേഷൻ നടത്തുന്നത് വെൽഡിങ് പ്രോസസ്സ് വഴിയാണ് കേട്ടോ ഓക്കെ പിന്നെ അതേപോലെ തന്നെ നെക്സ്റ്റ് അപ്ലിക്കേഷൻ ഓട്ടോമോട്ടീവ് അപ്ലിക്കേഷനിൽ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഓട്ടോമോട്ടീവ് ആപ്ലിക്കേഷനിൽ നമ്മൾ ബോക്സ് സെക്ഷൻസ് ആണ് കൂടുതലായിട്ട് ഉപയോഗിച്ച് കാണുന്നത് കേട്ടോ ബോക്സ് സെക്ഷൻസ് ആണ് ഉപയോഗിച്ച് കാണുന്നത് പിന്നെ ചെയറുകൾക്ക് വേണ്ടിയിട്ട് ചാനൽസ് യൂസ് ചെയ്യാറുണ്ട് കൊറുഗേറ്റഡ് പാനൽസ് യൂസ് ചെയ്യാറുണ്ട് ഫ്ലോറുകളിലൊക്കെ കൊറുഗേറ്റഡ് പാനൽസ് യൂസ് ചെയ്യാറുണ്ട് പിന്നെ അത്രയാണ് അതിൽ പറയാനുള്ളത് ഓട്ടോമോട്ടീവ് അപ്ലിക്കേഷൻസ് ഓക്കെ പിന്നെ എന്താണ് ടാബ്ല മെമ്പേഴ്സ് യൂസ് ചെയ്യാറുണ്ട് ബീമുകളിലൊക്കെ ടാബ്ല മെമ്പേഴ്സ് യൂസ് ചെയ്യാറുണ്ട് പിന്നെ പൊല്യൂഷൻ കൺട്രോളിന് വേണ്ടിയിട്ട് നമ്മൾ ഇലക്ട്രോഡ് ഉപയോഗിക്കാറുണ്ട് ഡസ്റ്റൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഇലക്ട്രോഡ് റോൾഡ് സ്റ്റീൽ സെക്ഷൻസ് ഉപയോഗിച്ചിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് ഇനി അടുത്തത് റോളിംഗ് ഷട്ടർ നമ്മൾ കടകളിലൊക്കെ മുന്നിൽ കാണുന്ന റോളിംഗ് ഷട്ടറുകളില്ലേ അപ്പോൾ അതിലെ പല ഭാഗങ്ങളും ഇതേപോലെ സ്റ്റീൽ സ്ട്രക്ചർ ഉപയോഗിച്ചിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് സൈഡിലുള്ള ഗേറ്റ് ബോട്ടം പ്ലേറ്റ് ലേറ്റുകൾ റോളിംഗ് ഷട്ടറുകൾ അതൊക്കെ നിർമ്മിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് കേട്ടോ ഇനി അടുത്ത ആപ്ലിക്കേഷൻ റെയിൽവേ കോച്ചസുകളാണ് റെയിൽവേ കോച്ചുകളിൽ ചാനൽ സെക്ഷൻസ് സെറ്റ് സെക്ഷൻസ് ടോപ്പിൽ ഹാറ്റ് അതൊക്കെ നിർമ്മിക്കുന്നത് റെയിൽവേ കോച്ചസിലെ ഈ ഭാഗങ്ങളൊക്കെ നിർമ്മിക്കുന്നത് സ്റ്റീൽ സ്ട്രക്ചേഴ്സ് ഉപയോഗിച്ചിട്ടാണ് പിന്നെ ഇലക്ട്രിക്കൽ ട്രാൻസ്മിഷൻ ടവറുകളിൽ ഉപയോഗിക്കുന്നുണ്ട് ലിപ്പിഡ് ആയിട്ടുള്ള അൺലിപ്പിഡ് ആംഗിൾസ് ആണ് ഇലക്ട്രിക്കൽ ട്രാൻസ്മിഷനിൽ യൂസ് ചെയ്യുന്നത് പിന്നെ റെയിൽവേ ട്രാൻഷൻസിൽ യൂസ് ചെയ്യുന്നുണ്ട് മറൈൻ കണ്ടെയ്നേഴ്സ് മറൈൻ ഏരിയസിലെ കണ്ടെയ്നേഴ്സായിട്ട് കുറുഗേറ്റഡ് പ്രൊഫൈലൊക്കെ ഉപയോഗിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയാണ് അതിന്റെ അപ്ലിക്കേഷൻ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ളത് അപ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ എവിടെയൊക്കെയാണ് കോൾഡ് ഫോംഡ് സ്റ്റീൽ സെക്ഷൻ ജസ്റ്റ് മനസ്സിലാക്കുക കേട്ടോ ഓക്കെ താങ്ക്